ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വസന്തിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഒന്നുമല്ല, വേറെ ഒരു ഇൻഫോ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സോ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിലേക്ക് വന്നിട്ട് ഒന്ന് ETS2 എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇതുവരെ ETS2 മൊബൈൽ വെർഷൻ ഇറങ്ങിയിട്ടില്ല. ETS2 മൊബൈലല്ല, ETS2 മൊബൈൽ വെർഷൻ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ETS2 മൊബൈൽ എന്ന് പറഞ്ഞ ഒരു APK. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. കണ്ടോ, ഇവിടെ ജസ്റ്റ് 23 MB ആണ് ഈ ഒരു ആപ്പിൻ്റെ സൈസ് പറയുന്നത്. ആപ്പ് പ്ലസ് ഡാറ്റയാണ് 23 MB എന്ന് പറയുന്നത്. സോ ഈ ഒരു സംഭവം ഫേക്കാണ്. അതുപോലെ തന്നെ ആരും കയറി ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ തന്നെ ഏകദേശം 10K+ ഡൗൺലോഡ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ചതികളിൽ പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ആരും കയറി ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഫേക്കാണെന്ന്. കാരണം ETS2 ഗെയിം പ്ലേയുടെ ഒരു ഫോട്ടോയും പിന്നെ ഒരു സ്റ്റിയറിങ്ങും പിന്നെ ആ ഒരു ഫോണിൻ്റെ ലേഔട്ടും. ഈ ഫോണിൻ്റെ ലേഔട്ടൊന്നും കിട്ടാൻ ഒരു പണിയല്ലേ ഗൈസ്. ഫോൺ ലേഔട്ട് എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു കയ്യൊക്കെ കണ്ടില്ല, കണ്ടാൽ തന്നെ അറിയാം ഫേക്കാണെന്ന്. സോ എനിവേ ഇത് ഫേക്കാണ്. അപ്പോൾ ആരും കയറി ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. അതിന് തെളിവുകളുണ്ട്, ഞാൻ കുറച്ച് സംഭവങ്ങൾ കാണിച്ചുതരാം. ആദ്യം തന്നെ ഇവർ ചെയ്തു വെച്ച പണിയാണ്, കണ്ടോ, 5-സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് ദിസ് ഈസ് എ ബെസ്റ്റ് ഗെയിം എന്നൊക്കെ പറഞ്ഞ് ഒരു റിവ്യൂ എടുത്തിട്ടുണ്ട്. അത് ഇവർ തന്നെ കൊടുത്തിട്ടുള്ള സംഭവമാണ്. അപ്പം അതും ഫേക്കാണ്. അതിൻ്റെ അടിയിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് റിവ്യൂസൊക്കെ ഉണ്ട്. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി വായിച്ച് നോക്കുക. ഇൻസ്റ്റാൾ ചെയ്യേണ്ട, ഇൻസ്റ്റാൾ ചെയ്താൽ എന്താ സംഭവിക്കുകയെന്ന് ഞാൻ പറഞ്ഞു. സോ ഇത് ഇൻസ്റ്റാളാക്കിയാൽ വേറെ ഒന്നുമല്ല സംഭവിക്കുക. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ബ്ലാക്ക് സ്ക്രീൻ വരും. അതുപോലെ തന്നെ നിങ്ങൾ നേരെ നിങ്ങളുടെ ഫോണിൻ്റെ ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. റീഡയറക്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ നേരെ ബാക്കിലേക്ക് തന്നെ വരും. അത്രയാണ് സംഭവിക്കുക, വേറെ ഒന്നും സംഭവിക്കത്തില്ല. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് അനുഭവം ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ആരും കയറി ഡൗൺലോഡ് ചെയ്യേണ്ട, ഫേക്ക് അറിയുന്നത്. സോ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ ഒരു സംഭവമല്ല, വേറെ ഒരു സംഭവമുണ്ട്. ഒരാൾ നമ്മുടെ തമിഴ്നാട് ബസ് സിമുലേറ്റർ ഉണ്ടാക്കുന്നുണ്ട് ETS2 പോലെ. അതുപോലത്തെ കൺസെപ്റ്റ് വെച്ച് നമുക്ക് മോഡലിംഗ് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉണ്ടാക്കുന്നതാണ് വിവരങ്ങളുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 6 മാസം ആ ഒരു റേഞ്ചിൽ ആ ഒരു ഗെയിം പ്ലേ സ്റ്റോറിൽ എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു സംഭവമല്ല ഗൈസ് ഇത്. അത് എന്തായാലും ഉറപ്പാണ്. ആ ഒരു ഗെയിമിനെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരിലേക്കും ഈ ന്യൂസ് ഒന്ന് ഷെയർ ചെയ്യുക. ആരും ചതിയിൽ പെട്ടുപോകാതിരിക്കട്ടെ. ഈ ഒരു ഗെയിം ആരും തന്നെ കയറി ഡൗൺലോഡ് ചെയ്യണ്ട. വെറുതെ എന്തിനാണ് നമ്മൾ വയ്യാവേലി പിടിച്ചു പോകുന്നത്? ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു ഇൻഫോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ ഗൈസ്.